വിനീതമായ സ്നേഹാഭിവാദ്യം. വേദിയിലെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ലത്തീഫ് സാഹിബ് അവർ, മുഖ്യാഭിഭാഷണം നിർവഹിക്കുന്ന ആദരണീയനായ പി കെ പിന്നീർ സാഹിബ്, ഡോക്ടർ എം കെ മുനീർ സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അവർ, ഡോക്ടർ എം പി അബ്ദുസമദ് സംബാനി സാഹിബ്, പി വി അബ്ദുൽ വഹാബ് സാഹിബ്, കെ പി എ മജീദ് സാഹിബ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ്, ഇവിടെ പ്രസംഗിച്ച പ്രിയപ്പെട്ട ഷാജി, മൈനാജി, പി കെ നവാസ്, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, ഞങ്ങളുടെ ഈ പര്യടനത്തിന് ഉടനീളം സഞ്ചരിച്ച് ഞങ്ങളോടൊപ്പം വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ സംസ്ഥാന ഭാരവാഹികളും അല്ലാത്തവരുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേദിയിൽ ഒട്ടേറെ പേരുടെ അഭിസംബോധന ചെയ്യാൻ അർഹതപ്പെട്ടവർ തന്നെ ഇവിടെയുണ്ട്. അഷ്റഫ് ഗഫൂർ സാഹിബ് സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായിട്ട് തന്നെ അവരെയൊക്കെ സംബോധന ചെയ്ത് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. രണ്ടുപേരെ ഇവിടെ വിട്ടുപോയിട്ട് നമ്മുടെ DAPL പ്രസിഡന്റ് പ്രിയപ്പെട്ട ബഷീർ ഇവിടെയുണ്ട്. ഇന്നലെ ഓർക്കാൻ കാരണം ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അവിടെ ഭിന്നശേഷി വകുപ്പിൻ്റെ ഡയറക്ടർ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം മലപ്പുറത്ത് വരുന്നുണ്ട് എന്നും, അപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറത്ത് DAPL വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, നിങ്ങൾ എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കണം, അവർ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഡ്രസ്സ് തരാം കേട്ടോ. ബഷീറിനെ കണ്ടപ്പോൾ പറഞ്ഞത് മാത്രം. ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട്. ഞങ്ങളുടെ പര്യടനത്തിൻ്റെ 11ാമത്തെ പരിപാടിയാണ് ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയുടെ സാംസ്കാരിക ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന തിരൂരിൽ ഞങ്ങളെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇതിൻ്റെ ഭാഗമായി മലപ്പുറത്ത് നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് നമ്മുടെ ജില്ലയുടെ വിവിധ നാനാതുറകളിലുള്ള ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ സേവനമനുഷ്ഠിക്കുന്ന, അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന ബഹുമുഖ വ്യക്തിത്വങ്ങൾ, ആലുക്കുട്ടി ഉണ്ടായിരുന്നു, എം എ അബ്ദുൽ അസീസ് മൗലി ഉണ്ടായിരുന്നു, KNMൻ്റെ നേതാക്കളുണ്ടായിരുന്നു, കോഴിക്കോട് ഖാദിമാർ രണ്ടുപേരുണ്ടായിരുന്നു, ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരുണ്ടായിരുന്നു, സ്വാമിമാരും ആചാര്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. സാമൂഹ്യ അതുപോലെ തന്നെ കലാ, കായിക, സാഹിത്യ മേഖലകളിലൊക്കെ പ്രമുഖന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് അതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ കാണാനും അവരുമായി ആശയങ്ങൾ പങ്കുവെക്കുവാനും സാധിച്ചു. ഒരുപാട് പറയുവാനല്ല ഞങ്ങൾ ആ സന്ദർഭങ്ങൾ ഉപയോഗിച്ചത്, കാരണം മുസ്ലിം ലീഗിന് പറയാനുള്ള കാര്യങ്ങൾ മഹാനായ ഖായിദുൽ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ടുള്ള നേതാക്കന്മാർ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വ്യത്യാസവുമില്ലാതെ 2022ലും നമുക്ക് അതുതന്നെ ആവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റു പല പാർട്ടികൾക്കും ചിലപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല പിന്നീട് പറയേണ്ടി വരിക. എന്നാൽ നമുക്ക് കായികമില്ലത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കും പറയുവാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതിവിടെ നേരത്തെ പ്രസംഗിച്ച പ്രാസംഗികന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലി സാഹിബുണ്ട്, ബഷീർ സാഹിബുണ്ട്, അവരുടെയൊക്കെ പ്രസംഗങ്ങളിലൂടെ ആ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ തിരൂരിൽ നമ്മുടെ തിരൂർ മലപ്പുറത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണല്ലോ. നമ്മളിവിടെ സാംസ്കാരിക തലസ്ഥാനമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ വൈദേശിക പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സ്മാരകം, ആ സ്മാരകത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മുടെ പിതാമഹന്മാർ, പിതാക്കന്മാർ അവരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. അതിനേക്കാളും ക്രൂരമായ കൃത്യം, അവരെ വാഗണിൽ അടച്ച് മൃതതുല്യരായി കൊണ്ടുപോയി. അവരിൽ പലരും മരണം വരിച്ചു. വളരെ ക്രൂരമായ രീതിയിലുള്ള നരഹത്യയാണ് അന്ന് നടന്നത്. നമുക്കറിയാം, വാഗൺ ട്രാജഡി എന്നല്ല അതിന് വിശേഷിപ്പിക്കേണ്ടത്, വാഗൺ മസാക്കർ എന്നാണ് ചരിത്രം അതിനെ തിരുത്തി എഴുതേണ്ടത് എന്നതാണ് ആ സംഭവം വെളിപ്പെടുത്തുന്നത്. Wagon Durandala, other Kolabadagamai, Vaidishika, Adipatatindre, Namade, Purva Vidakan Mare, Poradiapo, A Poratum, Choril Mukikolan, Rectatil Mukikolan, Tayaraya, British Sugar. Pavarudula Sarva Pradeshedhavum, Aliadicha, Urpadesh Gudianlo, Namade, Tirurum, Parisara, Padeshangalumoke. Ah, Charitra Smaranagal, Vernu Ilkana, as Digati Virana is Narbatil. Namuka Anna Averke Rajatine Portula, Porate, Akramagari Oloda, I don't know Averke Poradia. Nainate, Kalat, Rajatinde, Agate, Akramagari Oloda, Namuk, Poraduan. Adanotias. Bahia Shakti Lord of Varadi Aviranamra Purvigar. Narbagi was child saw under the day, eight of the turned pinit and the Kalata. I think the Agatunella Chile Shakti Lodum Namuka Agalem Palikandalaya Uru Austiana in the title. Real Yajumirti Pudikanama Dedritum Sahavartitum Samudaiga Sauhardam. ബോസ്സരതയോടുള്ള ഏറ്റുമുട്ടൽ ഇതിനൊക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരമാണിത് അതിനെതിരെ മൗനം പാലിക്കുക എന്നുള്ളത് പാതകമാണ് ഇന്ന് ഭരണകൂടത്തിന്റെ തണലിലും അല്ലാത്ത രീതിയിലുമൊക്കെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അവക്കെതിരെ നിശബ്ദത പാലിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മളൊക്കെ രാജ്യസ്നേഹികളാണ് Namuka Atram Maridai Bagale, Nishidamai, Vimershikanum, Abelikuanumla, Uttravatumundu Adan Ravaikuan E Rajat, Rashia Pastanangal Muno to one the Tunda in the Ladil, Namukata Kadane, Ashwasamunda Muslim Digum, Yanum Tornavari in the Garingataniana, Bosarade, Shakti Portuga in the Ladaniana, Daitan Madedrote, Shakti Portuga, Mada Sauhardate, Shakti Portuga in the Ladaniana. In the new Muslim Rashi Madanlo, Amrahimanagaramai to Lastitum in the Mahanaya, Kaidamilat of the Smile Sahib, where Tavakil, other Paranu. Abimanagaramai to Lastitum, other number Leximan Adana in the area, November Changalude, Etumbalia, Leximanal, Mamadela, Protangalude, Leximadana. Ah, Lexitile Kula Margam, Edan and the Sodichal. That's Indian Union Muslim League and Rashtriya Party. But we have a lecture on the Margam Indian Union Muslim League. This is the parliamentary Samvidhanam, the Matram Shakti Portuga, and the Matralla. Panjayat Gulumatoki, the Bharanatirika, and the Matralla. If you want to last it on the Rimbo, other Samuhatinde, Diabiasa, Netamana. Samudayathinte pinne arogya paripalanamanu samudayathinte daridrya nirmarjanamanu samudayathinte ennu mathram paranjathine odukkendathilla pinokka vibhagangalude daridrya nirmarjanam avarude vidyabhyasa purogathi എന്നതുപോലെ തന്നെ സമുദായത്തിന്റെ ഐക്യം സാമുദായികമായിട്ടുള്ള ഐക്യം സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം ഇതൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ Dashian Matuala party Galcum were a Tavaril. Our party, a third party got election Mandan, or Tavaril, Nervajiku and Sadicheku. Then Muslim League were a Tavari Pada Yula party area. Muslim League, an Egam Badigalilude, Sanjerika, and Vidika Potitula with Pastanaman. An Egam Badigalilana, Diabiasum, Samuhia, Purogari, Mokaviran. സമുദായത്തിന്റെ ഐക്യമതിലൂടെയാണ് വരുന്നത് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം ഇതൊക്കെ തന്നെ നമുക്ക് പരിരക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ എടുക്കുമ്പോൾ അവർ ഇതെല്ലാം വ്യക്തമായി ആലോചിക്കുന്നു നമ്മുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്ന അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം കാത്തുസൂക്ഷിക്കാൻ അതിനെ ആ ഒരു വിള്ളലും അതിൽ വരുത്താനാകാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുമ്പോൾ അത് അഭിമാനകരമായിട്ടുള്ള അസ്തിത്വത്തെ നിലനിർത്താൻ എന്ത് തീരുമാനമാണോ നമുക്ക് വേണ്ടത് ആ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പലർക്കും ചിലപ്പോൾ അത് വിചാരിക്കും മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾക്ക് തീവ്രത പോരാ എന്ന് പറയുന്നവരോട് ഉള്ള മറുപടി നമുക്കതാണ്. കാരണം നമ്മുടെ അഭിമാനമായിട്ട് അസ്തിത്വം കാത്തുരക്ഷിക്കാൻ അതിനെല്ലാവരോടുള്ള ഐക്യം ആവശ്യമാണ്. ഒരു ബഹുസ്വരതയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ശരിവെക്കുന്നത് മുസ്ലിം സമുദായം മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ശരിവെക്കുന്നത് എല്ലാ സമൂഹങ്ങളുമാണ്. ഞങ്ങൾക്ക് അത് പറയാൻ ഇന്നേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 12 ജില്ലകളിൽ ഞങ്ങൾ പര്യടനം നടത്തിയ സന്ദർഭത്തിലൊക്കെ അവിടെ കൂടിയവർ പറഞ്ഞത് അതാണ്. മുസ്ലിം ലീഗിന് മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ എല്ലാവരെയും ഒരുമിപ്പിച്ചിരുത്തുവാൻ നമുക്ക് സാധിച്ചു. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട നമുക്കറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ സമുദായത്തിൽ തന്നെ വിശ്വാസപരമായി ഒക്കെ ഭിന്ന തലങ്ങളിൽ സഞ്ചരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് വിളിച്ചാൽ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് വരും. ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല അങ്ങനെ ഭിന്ന വിഭാഗങ്ങളുള്ളത്, നമ്മുടെ സഹോദര വിഭാഗങ്ങളുണ്ടല്ലോ, ക്രൈസ്തവ സമൂഹത്തിലുണ്ട്, ഹൈന്ദവ സമൂഹത്തിലുണ്ട്, അതിലും ഭിന്ന വിഭാഗങ്ങളുണ്ട്. അവരും മുസ്ലിം ലീഗ് വിളിച്ചപ്പോൾ ഓടിയെത്തി എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം മറ്റ് സമൂഹങ്ങളും ശരിവെക്കുന്നു എന്ന് പറയാൻ കാരണം. അവരിൽ പലരും സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയാറില്ല, ഇതിപ്പോൾ നിങ്ങൾ വന്ന് വിളിച്ചപ്പോൾ, മുസ്ലിം ലീഗ് വിളിച്ചപ്പോൾ, പാണക്കാട് നിന്നൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ സാധിച്ചു, ഈ ദൗത്യം നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതൊരൊറ്റ സിറ്റിങ്ങോടെ അവസാനിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജില്ലാതലത്തിലാണല്ലോ ഇരുന്നത്, നമുക്കത് താഴെ തട്ടിൽ കൂടി, നാട്ടിൻപുറങ്ങളിൽ കൂടി, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടി, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട്, എയ്ഡഡ് സ്ഥാപനമായാലും ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ PTA-യിലൊക്കെ ഉള്ള പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ വിദ്യാലയങ്ങളിലും അവിടെയും അവിടുത്തെ രക്ഷിതാക്കളെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട രക്ഷിതാക്കളെയും ഒക്കെ വിളിച്ച്, അതുപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് അവിടെയും ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം അവർക്കൊക്കെ വിരുന്നു കൊടുത്തുകൊണ്ട് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിലബസുകളിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് പലരും പറഞ്ഞു, പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ. കാരണം മതപരമായിട്ട് നമ്മൾ മതം പഠിക്കുന്നവരാണ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതാത് മതങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഭിന്ന മതങ്ങളുടെ മൂല്യങ്ങളെ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. ആ മൂല്യങ്ങൾ, ഓരോ മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുണ്ട്, സ്നേഹവും ദയയും കരുണയും ജീവകാരുണ്യവും, ഇതൊക്കെ തന്നെ ഓരോ മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ. ആ വിവിധ മതങ്ങളുടെ ആ മൂല്യങ്ങൾ എല്ലാവരും അത് പഠിക്കട്ടെ. അപ്പോൾ പൊതുവിദ്യാഭ്യാസ സിലബസുകളിലും അവയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശമാണ് ആ വലിയ നേതാക്കന്മാരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയുണ്ടായത്. 4:45 കഴിഞ്ഞു. വല്ലാതെ ധരിപ്പിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം നമുക്ക് അസർസ്കരിച്ചിട്ടുണ്ടാവില്ല പലരും. അപ്പോൾ അസർ കളാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് പിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ നേതാക്കളൊക്കെ അവിടെ സംസാരിക്കാനുമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ളത് സമുദായത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം, ആ അസ്തിത്വം കാത്തു സൂക്ഷിക്കുവാനുള്ള നമ്മുടെ പ്രവർത്തനത്തെ, അതിൻ്റെ ഒരു മാർഗ്ഗമാണ്. അതാണ് കായികമില്ലത്തും നമുക്ക് പഠിപ്പിച്ചെന്നത്, നമ്മുടെ നേതാക്കന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ അതും പ്രധാനമാണല്ലോ. അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് മുസ്ലിം ലീഗ് എടുക്കാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ തീവ്രത പോരാ എന്ന് തോന്നിയേക്കും, യുവാക്കൾക്കൊക്കെ തീവ്രത ആണ് ആവശ്യം. പക്ഷേ അവരോടൊരു കാര്യം ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫറോവ വലിയ തീവ്രവാദിയായിരുന്നു, ഫിറോവൻ. ധിക്കാരിയായിരുന്നു, അക്രമകാരിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫറവോയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മൂസാ നബിയോട് പറയുന്നുണ്ട് അല്ലാഹു, അവൻ ധിക്കാരിയാണ്, അവൻ അപകടകാരിയാണ്, അവൻ കൊലയാളിയാണ്, നിശിതമായി വിമർശിക്കുന്നുണ്ട്. അപ്പോഴും മൂസാ നബിയോട് പറഞ്ഞു, താങ്കൾ ഫറവോയോട് മൃദുലമായ ഭാഷയിൽ സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് കൊടിയ തീവ്രവാദിയോടും അല്ലെങ്കിൽ ഏത് കൊടിയ തീവ്രവാദമായിട്ടുള്ള സാഹചര്യങ്ങളോടും നമുക്ക് മൃദുലമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കാനാണ്. മഹാനായ ശിഹാബ് തങ്ങൾ പറയാലോ, ബാബരി മസ്ജിദ് തകർന്ന ആ വേളയിൽ അദ്ദേഹം വച്ചയിട്ടുകൊണ്ടല്ല പറഞ്ഞത്, വളരെ മൃദുലമായ ഭാഷയിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. സമുദായമേ, നിങ്ങൾ അനുനയിക്കുക, നിങ്ങൾ സമാധാനം പുലർത്തുക, നിങ്ങൾ മറ്റുള്ള സമൂഹങ്ങളുമായിട്ട് സമാധാനത്തോടെ പെരുമാറുക എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കുവാൻ സമുദായം ശരിയായി. സമുദായം മാത്രമല്ല അത് സ്വീകരിച്ചത്, സമൂഹം തന്നെ അത് സ്വീകരിച്ചു. ഇന്ന് പലരും നിങ്ങൾക്ക് അറിയില്ല, പല മതസൗഹാർദ്ദ പരിപാടികളിലൊക്കെ എല്ലാവരും പറയുന്നത് അതാണ്. മുസ്ലിം ലീഗ് എടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ അതാദ്യം കഴിക്കുമെങ്കിലും പിന്നീട് അത് മധുരിക്കുന്ന അവസരമാണ്, അത് മധുരിക്കുന്ന അനുഭവങ്ങളാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ. ശാബ്ദങ്ങളെന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയാണ്. പണ്ട് കാട്ടിലെ വേടനോട് ആണല്ലോ മുനി പറഞ്ഞത് മാനിഷാദ എന്ന്. ശാബ്ദങ്ങൾ 1992-ൽ ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കേരളീയ സമൂഹത്തോട് പറഞ്ഞു മാനിഷാദ. ചരിത്രത്തിലെ രണ്ടാമത്തെ അധ്യായമാണത്. ഒന്ന് വേടൻ പറഞ്ഞതാണ്, രണ്ടാമത് ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ് മാനിഷാദ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന വാക്കുകളാണ്. അത് സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഐക്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ രാഷ്ട്രീയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇനി നമുക്ക് മുന്നേറ്റം വേണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണം, തൊഴിലവസരങ്ങൾ വേണം, വികസനങ്ങൾ വേണം. അതിനൊക്കെയുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് രൂപം കൊടുക്കുമ്പോൾ അതിനെ പിന്തുണക്കുകയാണ് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരൊക്കെ ചെയ്യേണ്ടത്. അതല്ലാതെ മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങളെ, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല വേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾ അത് എല്ലാ കാലത്തേക്കും ഒരിക്കലും മാറ്റിപ്പറയാൻ കഴിയാത്ത തീരുമാനങ്ങളാണ് മുസ്ലിം ലീഗ് എടുക്കാറുള്ളതെന്നും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകനും ചെയ്യേണ്ട ബാധ്യത എന്നും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതിൽ വരുന്ന കൂട്ടക്ഷരം വായിക്കാൻ ശ്രമിക്കുന്നവനൊക്കെ സോഷ്യൽ മീഡിയയെ വല്ലാതെ ഖുർആനായി തെറ്റിദ്ധരിക്കുകയാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനങ്ങൾ അത് ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. അത് മാറ്റാനുള്ള തീരുമാനമല്ല, നടപ്പാകുവാനും നടപ്പാക്കുവാനുമുള്ള തീരുമാനങ്ങളാണ്. അത് അംഗീകരിക്കുവാൻ എൻ്റെ വിനീത സുഹൃത്തുക്കളെല്ലാം തയ്യാറാകണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. കൂടുതലായിട്ട് പറയേണ്ടതില്ല. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ എപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന, ജീവകാരുണ്യങ്ങളെയൊക്കെ സഹായിക്കുന്ന KMCC ഉണ്ട്, മുസ്ലിം ലീഗിലെ CS സെൻ്ററുകളുണ്ട്, ശാബ്ദങ്ങളെ സെൻ്ററുകളുണ്ട്. അതിനൊക്കെ സഹായിക്കുന്ന നാട്ടിലും മറുനാട്ടിലുമൊക്കെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അവരെല്ലാം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പാർട്ടിയുടെ ഈ പര്യടനത്തെ എന്നും ഓർമ്മിക്കാവുന്ന ഒരു വലിയ സമ്മേളനത്തോടെ അതിനെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. അതിന് ചുക്കാൻ പിടിച്ച തിരൂരിലെ നമ്മുടെ കോയയുടെയും അതുപോലെ തന്നെ കുറുക്കോടെയും ഒക്കെ നേതൃത്വത്തിലുള്ള തിരൂർ മണ്ഡലം കമ്മിറ്റിയെയും അതിൻ്റെ മുസ്ലിം ലീഗും MSF-ഉം STU-ഉം യൂത്ത് ലീഗും വനിതാ ലീഗും എല്ലാവരും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.